ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ പുതിയ മേധാവിയാകുമെന്ന് കരുതപ്പെട്ട ഹാഷിം സഫീദ്ദീൻ കൊല്ലപ്പെട്ടെന്ന് ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിലെ ദാഹിയയിൽ ഇയാളടക്കം ഹിസ്ബുള്ള അംഗങ്ങളുടെ യോഗം നടന്ന ഇന്റലിജൻസ് ആസ്ഥാനം ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം നടന്ന ശേഷം ഇയാളെ ബന്ധപ്പെടാനായിട്ടില്ല. ഇയാളെ സംബന്ധിച്ച വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ഇവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നായിരുന്നു സൂചന. വിഷയത്തിൽ ഇസ്രായേലോ ഹിസ്ബുള്ളയോ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം തെക്കൻ ലെബനിലെ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. തിങ്കളാഴ്ച മുതൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള അംഗങ്ങളുടെ എണ്ണം 400 കടന്നിരിക്കുകയാണ്. ട്രിപ്പോളി നഗരത്തിൽ മുതിർന്ന ഹമാസ് നേതാവിനെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ വധിച്ചുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേലിലെ ഹൈഫ നഗരത്തിലുള്ള സൈനിക ബേസുകൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയെങ്കിലും ഇസ്രായേൽ അത് തകർക്കുകയായിരുന്നു. ലെബനനിൽ നിന്ന് സിറിയയിലേക്ക് പലായനം ചെയ്തവരുടെ എണ്ണം 200,000 കടന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ട് ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഹാഷിം സഫീദ്ദീൻ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 250 പേർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇക്കൂട്ടത്തിൽ ഹാഷിം സഫീദ്ദീൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹിസ്ബുള്ളയുടെ പുതിയ തലവനായ ഹാഷിം സഫീദ്ദീനെ വധിച്ചതായി ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഹസൻ നസ്റുള്ളയെ രഹസ്യമായി സംസ്കരിക്കാൻ ലെബനൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പുതിയ തലവൻ തങ്ങളുടെ ആക്രമണത്തിന് ഇരയായെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. 1960 തുടക്കത്തിൽ തെക്കൻ ലെബനിലാണ് സഫീദ്ദീന്റെ ജനനം. ഹിസ്ബുള്ളയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായാണ് സഫീദ്ദീനെ കണക്കാക്കുന്നത്. 1994 മുതൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളിൽ ഇയാൾ സജീവമായിരുന്നു. അന്ന് മുതൽ ഇയാളെ നസ്റുള്ളയുടെ പിൻഗാമി എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇറാനിലും ഇറാഖിലുമടക്കം മതപഠനം നടത്തിയിട്ടുണ്ട്. 2017 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇയാളെ ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 1980 ലെബനനിലെ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഷിയ തീവ്രവാദി ഗ്രൂപ്പിന്റെ രൂപീകരണത്തിനും പങ്കുചേർന്നു. നസ്റുള്ളയ്ക്കൊപ്പം അതിന്റെ മുൻനിരകളിലേക്ക് ഉയർന്നു വരികയും ചെയ്തു. അതേസമയം ഞായറാഴ്ച പുലർച്ചെ ഗാസയിലെ പള്ളിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെടുകയും ഡസം കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഫലസ്തീൻ വാർത്താ ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫലസ്തീൻ എൻക്ലേവിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഒന്നാം വാർഷികത്തോടടുക്കുന്നതിനിടെയാണ് സെൻട്രൽ ഗാസ മുനമ്പിലെ ദേർ അൽബാലയിലെ അൽ അക്സ ആശുപത്രിക്ക് സമീപമുള്ള പള്ളിയിലെ ആക്രമണം നടന്നിരിക്കുന്നത്. പലായനം ചെയ്തവരെ പാർപ്പിക്കാൻ മസ്ജിദ് ഉപയോഗിക്കുന്നതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനിടെ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ അക്രമം കടുപ്പിച്ച ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. തെക്കൻ ബെയ്റൂട്ടിൽ ഡസൻ കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആദ്യമായി ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയുണ്ടായി. സംഘർഷത്തിന് പിന്നാലെ ആയിരക്കണക്കിന് പേരാണ് ലെബനനിൽ നിന്ന് പലായനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച ആക്രമണത്തിൽ ഏകദേശം അരമണിക്കൂറോളമാണ് മിസൈലുകൾ കുതിച്ചെത്തിയതെന്ന് ലെബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വടക്കൻ ബെഡാവി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടതായി ഭീകര സംഘടന അറിയിക്കുകയും ചെയ്തു. ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചിരുന്നു. ഇസ്രായേലിലേക്ക് 200 മിസൈലുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നു. കൂടുതൽ ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത്. ഹിസ്ബുള്ള ഭീകരർ ഉൾപ്പെടെ 1400 പേരെയാണ് ഇസ്രായേൽ ഇതുവരെ വധിച്ചിട്ടുള്ളത്. 1.2 ദശലക്ഷം പേരാണ് രണ്ടാഴ്ച കൊണ്ട് പലായനം ചെയ്തത്. കരമാർഗം ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇതുവരെ വിവിധ റാങ്കുകളിലുള്ള 30 കമാൻഡർമാരെ ഉൾപ്പെടെ 440 ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികളും IDF ഊർജിതമാക്കിയിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെയാണ് സംഘർഷം ഇത്രത്തോളം കലുഷിതമായതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.